നമസ്തെ, ഞാൻ ഡോക്ടർ ദീപ ആയുർവേദിക് ഡോക്ടറാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ദിനചര്യയുടെ ഒരു മെയിൻ ഭാഗമായിട്ടുള്ള നസ്യം. നസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് എന്തെങ്കിലും തൈലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നെയ്യാവാം, ഇതെല്ലാം നമ്മൾ ഒറ്റിക്കുന്നതിനെയാണ് നസ്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ദിനചര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ദിനചര്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഭാഗമാണ്. രണ്ടാമത്, നമ്മുടെ ബോഡിയിൽ നിന്നും ടോക്സിൻസ് മുഴുവൻ റിമൂവ് ചെയ്യാനായിട്ടാണ് ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സ ഉള്ളത്. അപ്പോൾ അതിലെ ഒരു മെയിൻ സ്ഥാനം വഹിക്കുന്നുണ്ട് നസ്യം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസാഹി ശിരസോ ദ്വാരം എന്നാണ് പറയുക. അതായത് നമ്മുടെ തലയിലേക്കുള്ള ഒരു അവിടെ നിന്നുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ ആണ് നമ്മുടെ ഈ മൂക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്, ഭയങ്കര തല ഭാരമുള്ളവർക്ക്, തലയിൽ എപ്പോഴും കഫക്കെട്ട്, കഫം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളവർക്കായാലും, അല്ലെങ്കിൽ നമുക്ക് വോയിസ് ക്ലാരിറ്റി, നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുന്നവരൊക്കെ ആയിരിക്കാം, വോയിസിന് നല്ല ക്ലാരിറ്റി വേണമെന്നുള്ളവർക്കും ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ കോൾഡും കഫക്കെട്ട് ഇങ്ങനെയുള്ള കഴുത്തിൻ്റെ മുകളിലേക്കുള്ള എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വിധിയാണ് നസ്യം എന്ന് പറയുന്നത്. ഇനി തലമുടി, പല ആൾക്കാർക്കും ചെറുപ്പത്തിൽ തന്നെ തലമുടി നരയ്ക്കലുണ്ട്, മുടി പൊഴിയുന്നൊരവസ്ഥയുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെയും ഇപ്പോൾ നമുക്ക് നര കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് നര നമുക്ക് തടയാൻ വേണ്ടി, അകാല നര തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ നസ്യം എന്നുള്ളൊരു പ്രൊസീജർ. മുടി പൊഴിച്ചിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ, നല്ല തിളക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നസ്യം വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഈ കഫക്കെട്ട്, തുമ്മലിനൊക്കെ ഏറ്റവും അലർജിക് റൈനറ്റിസ് പോലത്തെ തുമ്മൽ സ്ഥിരമായിട്ടുള്ളവർക്കൊക്കെ ഡെയിലി രാവിലെ എണിച്ച് ഈ രണ്ട് തുള്ളി നസ്യം ചെയ്യുന്നത്, നമുക്ക് മൂക്കിൽ ഒറ്റിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ട്, ഉറക്കത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ട്, ഉറക്കക്കുറവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള തലകറക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നസ്യം ചെയ്യാവുന്നതാണ്. അതുപോലെ മൂക്കിൽ നമുക്ക് നേസൽ ബ്ലോക്കേജോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് കണ്ണായിക്കോട്ടെ, മൂക്ക് അല്ലെങ്കിൽ ചെവി, ഇതൊക്കെ നന്നായിട്ട് നല്ല ക്ലിയറായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നസ്യം വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. പിന്നെ നമ്മൾ പലരും അല്ല, ഏകദേശം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഒരു സ്കിന്ന്, അതായത് ചുളിവുകളില്ലാത്ത സ്കിന്ന്. അതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നസ്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫേസ് ആയാലും നമ്മുടെ ചെസ്റ്റ് ആയാലും എല്ലാം നല്ല ഫേമായിട്ട്, അതായത് കാണാൻ ഒരു നല്ല ഫേമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഷോൾഡറിൻ്റെ ഭാഗങ്ങളായാലും എല്ലാം നിന്ന് ഒരു എടുപ്പോടുകൂടി എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ളതിനും ഒക്കെ വളരെ നല്ലതാണ്. അതായത് ആ ഭാഗത്തും ഇവിടെ തലയുടെ ഭാഗത്തും ഒക്കെ ഉള്ള ടോക്സിൻസ് കഫക്കെട്ട് മുഴുവൻ നമുക്ക് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് നസ്യം എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് നമുക്കിതിന് സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അണുതൈലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷഡ്ബിന്ദു തൈലം ഉപയോഗിക്കാം. ചില ആൾക്കാർ ആൽമണ്ട് ഓയിൽസ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നെയ്യ്, സാധാരണ വീട്ടിലുള്ള നെയ്യ് ഉപയോഗിക്കാം. ബാക്കി പ്രൊസീജിയറുകളിൽ നമ്മൾ വേറെ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് കാലത്ത് എഴുന്നേറ്റ് നന്നായിട്ട് സ്റ്റീം എടുക്കുക, ആവി പിടിച്ചതിൻ്റെ ശേഷം ഒരു ബെഡിൽ കിടന്ന ശേഷം ഈ രണ്ട് തുള്ളി അണുതൈലത്തിൻ്റെ ഓരോ മൂക്കിലും ഒറ്റിക്കുക. ഒരു മൂക്കിൽ ഒറ്റിക്കുന്ന സമയത്ത് മറ്റേ മൂക്ക് അടച്ചു പിടിക്കണം, അതിനുശേഷം നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കണം. അതിനുശേഷം ഇപ്പുറത്ത് മൂക്കിൽ ഒറ്റിച്ചിട്ട് നമുക്ക് ഈ മൂക്ക് അടച്ചു പിടിച്ചുകൊണ്ട് വേണം ഒറ്റിക്കാൻ, എന്നിട്ട് അത് നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. അങ്ങനെ അത് വലിച്ചു കഴിയുമ്പോൾ നമുക്ക് തലയുടെ ഉള്ളിലുള്ള കഫം മുഴുവൻ നമുക്ക് അകത്തുകൂടി തൊണ്ടയിലേക്ക് വരും, നമുക്കതിനെ തുപ്പിക്കളയാവുന്നതാണ്. അതിനുശേഷം ആ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ കവിൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും. ഇതാണ് നസ്യം എന്നുള്ള പ്രൊസീജിയർ. അപ്പോൾ എല്ലാവർക്കും ഈ നസ്യം പ്രൊസീജിയർ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.